പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. വീടുപണിയിൽ ചിലവ് ചുരുക്കുന്നതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലവ് ചുരുക്കി എങ്ങനെ വീട് പണിയാമെന്നതിനെക്കുറിച്ച് 5 വീഡിയോകൾ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം കണ്ടതിന് ശേഷം മാത്രമാണ് ഈ വീഡിയോ കാണേണ്ടത്. ഈ വീഡിയോകളെല്ലാം കണ്ട് നിങ്ങൾ വീട് പണിക്കൊരുങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ വീട് പണി നിങ്ങൾക്ക് ലക്ഷങ്ങളുടെ ലാഭമുണ്ടാക്കാൻ ഈ വീഡിയോ സഹായിക്കും. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എങ്ങനെയെങ്കിലും ഒരു വീടായാൽ മതിയെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്, അല്ലാതെ വലിയ പൈസക്കാർക്ക് വേണ്ടി ഉള്ള വീഡിയോ അല്ല. എങ്ങനെയെങ്കിലും സ്വന്തമായൊരു കൂര കയറിക്കിടക്കാൻ ആവശ്യമായി വരുന്ന ആളുകൾക്ക് അവർക്ക് ചിലവ് ചുരുക്കി വീട് പണിയാനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചിലവ് ചുരുക്കാനുള്ള മറ്റു മാർഗങ്ങൾ പറയുന്നത് വയറിങ്ങിൻ്റെ കാര്യത്തിലാണ്. വയറിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുമ്പോൾ ആവശ്യമുള്ള പോയിൻ്റുകൾ മാത്രമിട്ട് വയറിങ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. ആവശ്യമല്ലാത്ത അത്യാവശ്യമല്ലാത്ത എല്ലാ പോയിൻറ്റുകളും നമ്മൾ ഒഴിവാക്കി വളരെ ഐഡിയപരമായി നമ്മൾ വയറിങ് ചെയ്യുകയാണെങ്കിൽ വയറിങ്ങിൽ നമുക്ക് നല്ലൊരു സംഖ്യ ലാഭിക്കാൻ സാധിക്കും. ചില വീടുകളിൽ ഒരുപാട് സ്വിച്ചുകളും മറ്റു കാര്യങ്ങളുമൊക്കെ വെറുതെ ഒരാവശ്യവുമില്ലാതെ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യം യഥാർത്ഥ ആവശ്യങ്ങൾ എന്തെല്ലാമാണോ അതിനനുസരിച്ചുള്ള സ്വിച്ചുകളും സ്വിച്ച് ബോർഡുകളും ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മൾ വയറ് വലിക്കുന്ന സമയത്ത്, അതിനുവേണ്ടി പൈപ്പിടുന്ന സമയത്ത് എല്ലാ റൂമിലേക്കും ചുമരുകൾ മൊത്തം തുളച്ച് കയറ്റുന്നതിന് പകരം ഒരു റൂമിൽ നിന്ന് നേരെ ഡയറക്റ്റായിട്ട് അടുത്ത റൂമിലേക്ക് തന്നെ പൈപ്പ് ലൈൻ കൊണ്ടുപോവുക. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് കുറേ പൈപ്പിൻ്റെയും വയറിൻ്റെയും അളവ് നമുക്ക് കുറഞ്ഞു കിട്ടും. ഇനി സ്വിച്ച് ബോർഡുകളും അതിൻ്റെ ഗോ ബോക്സുകളും മറ്റ് അക്സസറീസും ഒക്കെ വാങ്ങുന്ന സമയത്ത് വലിയ ബ്രാൻഡുകൾ ഒഴിവാക്കി ഇടത്തരം ക്വാളിറ്റിയുള്ള നല്ല പ്രൊഡക്റ്റുകൾ ഇന്ന് വാങ്ങാൻ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ബ്രാൻഡഡ് അല്ലാത്ത കമ്പനികളിൽ നമുക്ക് വലിയ വില വ്യത്യാസത്തിൽ ലഭിക്കുന്നതാണ്. ഇനി നമ്മുടെ ലൈറ്റുകളുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ വലിയ മോഡൽ ലൈറ്റുകൾക്ക് വലിയ സംഖ്യ വരികയും അതുപോലെ തന്നെ അത്ര ഫിനിഷിംഗ് കിട്ടുന്ന നല്ല ലൈറ്റുകൾ വില കുറഞ്ഞ ബ്രാൻഡുകളിൽ നമുക്ക് കിട്ടുന്നതാണ്. അതേപ്രകാരം വയറിങ്ങിൽ നമ്മുടെ ഓരോ റൂമിലേക്കും ആവശ്യമായ സ്വിച്ച് ബോർഡുകളും ലൈറ്റ് പോയിൻ്റുകൾക്കും അനുസരിച്ചുള്ള വയറുകൾ ചെയ്യുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ പുറം ഭാഗങ്ങളിലേക്കുള്ള 2-3 ലൈറ്റുകൾക്ക് ഒറ്റ സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ സ്വിച്ചിൻ്റെയും അതിലേക്കുള്ള കണക്ഷൻ മറ്റു ബോക്സുകളുടെയും കാര്യങ്ങളൊക്കെ നമുക്ക് ലാഭം ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറയും ഇതൊക്കെ ഒരു ചെറിയ സംഖ്യയുടെ കാര്യമല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ ചെറിയ ചെറിയ സംഖ്യകൾ കൂടി വലിയ വലിയ സംഖ്യകളായി മാറുമ്പോഴാണ് നമ്മൾ അതിൻ്റെ വലിയ എമൗണ്ട് നമുക്ക് അവസാനത്തിലേക്ക് വരുന്നതാണ്. അപ്പോൾ വീട് പണിയുടെ ഓരോ ഘട്ടങ്ങളിലും ചിന്തിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ വയറിങ്ങിൽ തന്നെ നമുക്ക് നല്ലൊരു സംഖ്യ ലാഭിക്കാവുന്നതാണ്. മാത്രവുമല്ല നമുക്ക് വയറിങ്ങിൽ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്ന മാർഗങ്ങളാണ് നമ്മുടെ ഫൂട്ട് ലാമ്പുകൾ. ഫൂട്ട് ലാമ്പുകളൊക്കെ ഒന്നും നമുക്ക് അത്യാവശ്യമുള്ള കാര്യമല്ല, എന്നാലും ആവശ്യമുണ്ടെങ്കിൽ അത് വെക്കാവുന്നതാണ്. അതിനുള്ള ഒരു ഫൂട്ട് ലാമ്പ് ഒരു റൂമിലേക്ക് ഫൂട്ട് ലാമ്പ് വെക്കുമ്പോൾ അതിൻ്റെ വയറും അതിൻ്റെ ആക്സസറീസും അതിൻ്റെ ലൈറ്റും ഒക്കെ കൂടുമ്പോൾ ഒരു 700-800 രൂപ അതിന് ചിലവ് വരും. ചില വീടുകളിൽ നിന്ന് വീട്ടുകാരോട് പോലും ചോദിക്കാതെ എല്ലാ റൂമുകളിലും ഫൂട്ട് ലാമ്പുകളും അതുപോലെ തന്നെ സ്റ്റെയർ കേസിൻ്റെ ഓരോരോ സ്റ്റെപ്പിനുമൊക്കെ ഫൂട്ട് ലാമ്പുകൾ വെക്കുന്ന അവസ്ഥ കാണാറുണ്ട്. ഇതൊക്കെ വീടിൻ്റെ ഭംഗിക്ക് വേണ്ടി നല്ലത് തന്നെയാണെങ്കിലും നമുക്ക് അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ സംഗതികൾ വെച്ച് അല്ലാത്ത കാര്യങ്ങളെല്ലാം ഒഴിവാക്കാവുന്നതാണ്. ഒരു റൂമിലേക്ക് ആവശ്യത്തിന് ഒരു ലൈറ്റ് പോയിൻറ്റും ഒരു ഫാനിൻ്റെ പോയിൻറ്റും ഒരു എക്സ്ട്രാ ഒരു പോയിൻ്റ് കൂടി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ ഉപയോഗങ്ങളും നടക്കുന്നതാണ്. അതുപോലെ തന്നെ വീടിൻ്റെ മുൻവശത്തുള്ള നമ്മുടെ LEDകൾ, ഇന്ന് LEDകൾ കൊണ്ട് വീട് മനോഹരമാക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ചിലവ് ചുരുക്കി വീട് പണി ചെയ്യുന്ന ആളുകൾ കൂടുതൽ LED ബൾബുകൾ പ്രകാശിപ്പിക്കുന്നത് നല്ലത് തന്നെയാണെങ്കിലും അത്യാവശ്യത്തിന് LED ബൾബുകൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് LED ബൾബുകൾ വെച്ചാൽ അത്രയും നമുക്ക് കറണ്ട് ബില്ലിൻ്റെയും ലാഭമാണ്. അതുപോലെ തന്നെ അതിലേക്കുള്ള വയറിങ്ങിൻ്റെ എക്സ്പെൻസുകളും ആ ലൈറ്റുകളുടെ എണ്ണം കൂടുന്തോറും ഓരോ ലൈറ്റിനും അനുസരിച്ച് വരുന്ന സംഖ്യയും നമുക്ക് ലാഭം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വീടിൻ്റെ പുറം ഭാഗത്തുള്ള ലൈറ്റുകൾക്ക് നമുക്ക് എല്ലാം ഒരു കോർണറിൽ വെക്കുകയാണെങ്കിൽ ഒരു കോർണറിൽ അതിലെ സൺഷെയ്ഡിൻ്റെ മുകളിലേക്കോ അല്ലെങ്കിൽ സൺഷെയ്ഡിൻ്റെ താഴേക്കോ ആയിട്ടോ ഒരു കോർണറിൽ ഒരു ലൈറ്റ് വെക്കുകയാണെങ്കിൽ 2 വർഷത്തേക്ക് ആ ലൈറ്റ് തന്നെ മതിയാകും. അങ്ങനെ വീട് പണിയുടെ ഓരോരോ ഘട്ടങ്ങളിലും ഓരോ
കാര്യങ്ങളും ചിന്തിച്ച് വർക്ക് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് വീടിൻ്റെ മൊത്തം പണിയിൽ നമുക്ക് വലിയൊരു സംഖ്യ നമുക്ക് ലാഭിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫാൻസി ലൈറ്റുകൾ എത്ര കണ്ട് കുറക്കുന്നതോ അത്ര കണ്ട് നമുക്ക് ചിലവ് കുറയുന്നതാണ്. നമ്മുടെ വീട് പണിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിലവ് പ്രതീക്ഷിക്കുന്ന കാര്യമാണ് വീടിൻ്റെ വയറിങ് പ്ലംബിങ് കാര്യങ്ങൾ. ഇതിൽ നമുക്ക് നല്ല ശ്രദ്ധ വരുത്തി കഴിഞ്ഞാൽ നല്ല സംഖ്യ നമുക്ക് ലാഭിക്കാവുന്നതാണ്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇടയ്ക്കിടെ നമ്മൾ പറയുന്നു ഇതെല്ലാം ചിലവ് ചുരുക്കി എങ്ങനെയെങ്കിലും ഒരു വീട് പണി മതിയെന്ന് ആശിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അല്ലാതെ നല്ല പൈസ ഉള്ള ആളുകൾക്ക് വേണ്ടിയല്ല ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഇനിയും ഈ വീഡിയോയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായി ചോദിക്കുക. ഇതിൽ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾക്കോ നിങ്ങൾക്ക് അഭിപ്രായക്കേടോ അഭിപ്രായമോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ SMBDROPS ചാറ്റ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ SMBDROPS യൂട്യൂബ് ചാനൽ.